friends, NMM's class ilekke evarkkum swagatham. Square and square root athava vargavum vargamoolavum enna padabhagathe kurichana innathe class. Endana vargam endana vargamoolam ennakke nammale cheriya class ilekke padichirunde. Square and square root idumaye bandhapetta korchu karyangalana innathe class chat cheyyunnu. First question, which one of the following is a perfect square? താഴെ പറയുന്നവയിൽ ഏതാണ് പൂർണ്ണവർഗം? Which one of the following is a perfect square? താഴെ പറയുന്നവയിൽ ഏതാണ് പൂർണ്ണവർഗം? നോക്കാം ഓപ്ഷൻ എ 722, ഓപ്ഷൻ ബി 5778, ഓപ്ഷൻ സി 363, ഓപ്ഷൻ ഡി 625. നമുക്ക് ഇവിടെ ഒരു नंबर स्क्वय नंबर यूनिट प्लेस टू थ्री सेवन एट स्क्वय पर्फेक्ट स्क्वय यूनिट प्लेस डिजिट्स कैन नॉट बी टू थ्री सेवन और एट ഒരു പൂർണ്ണവർഗ്ഗ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ ഒരിക്കലും 2 3 7 8 എന്നീ അക്കങ്ങൾ ഒരിക്കലും വരികയില്ല. അഥവാ 2 3 7 8 ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ യൂണിറ്റ് പ്ലേസിൽ വന്നാൽ ആ സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് അർത്ഥം. അപ്പോൾ 2 3 7 8 ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരില്ല. ഇവിടെ ഓപ്ഷൻ എ 722 യൂണിറ്റ് പ്ലേസ് 2, ഓപ്ഷൻ ബി യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് 8, ഓപ്ഷൻ സി യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് 3. സോ ദ ആൻസർ ഈസ് 625. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 625 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 625 ആണ് ഇവിടത്തെ പൂർണ്ണവർഗ്ഗ സംഖ്യ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? താഴെ പറയുന്നതിൽ ഏതാണ് പൂർണ്ണവർഗ്ഗ സംഖ്യ? ഓപ്ഷൻ എ 4007, ഓപ്ഷൻ ബി 49000, ഓപ്ഷൻ സി 3600, ഓപ്ഷൻ ഡി 81000. ഇവിടെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ കണക്കാക്കുമ്പോൾ സീറോയിൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടത് പൂജ്യങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സീറോസ് വിൽ ബി ഈവൻ. നമ്പർ ഓഫ് സീറോസ് പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളായിരിക്കണം. കൂടാതെ പൂജ്യങ്ങൾ ഒഴിവാക്കിയുള്ള സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം. അപ്പൊ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ പൂർണ്ണവർഗമാണോ എന്ന് പരിശോധിക്കുമ്പോൾ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാവണം. കൂടാതെ പൂജ്യം ഒഴിവാക്കിയുള്ള സംഖ്യയ്ക്ക് കൃത്യമായി അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം, പൂർണ്ണവർഗം ആയിരിക്കണം. ആദ്യത്തെ ഓപ്ഷൻ എ 4007. ഇതിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 ആണ്, ആയതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ഒരു പൂർണ്ണവർഗം അല്ല. ഓപ്ഷൻ ബി 49000 നമുക്ക് പൂർണ്ണവർഗം എന്ന് കണ്ടാൽ തോന്നും, പക്ഷെ പൂജ്യങ്ങളുടെ എണ്ണങ്ങളുടെ ഒറ്റ സംഖ്യയാണ്, മൂന്നെണ്ണമാണ്, ആയതുകൊണ്ട് അതൊരു പൂർണ്ണവർഗമല്ല. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 7 വന്നതുകൊണ്ട് പൂർണ്ണവർഗമല്ല, പൂർണ്ണവർഗമല്ല. ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് പൂർണ്ണവർഗമല്ല. അടുത്തത് ഓപ്ഷൻ ഡി, ഒറ്റയുടെ പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് പൂർണ്ണവർഗമല്ല. എന്നാൽ ഓപ്ഷൻ സി, പൂജ്യങ്ങളുടെ എണ്ണം രണ്ടെണ്ണമാണ്, ഇരട്ട സംഖ്യയാണ്, കൂടാതെ പൂജ്യം ഒഴിവാക്കിയുള്ള സംഖ്യയ്ക്ക് 36 എന്ന സംഖ്യയ്ക്ക് പൂർണ്ണവർഗമുണ്ട്, ആയതുകൊണ്ട് ഇവിടത്തെ പൂർണ്ണവർഗ സംഖ്യ ഓപ്ഷൻ സി 3600 ആണ്. ഇന്നോട് ശ്രദ്ധിക്കുക, ഓപ്ഷൻ എയിൽ ഒറ്റയുടെ സ്ഥാനത്ത് 7 വന്നതുകൊണ്ട് പൂർണ്ണവർഗമല്ല, 2 3 7 8 വന്നാൽ ഒരു സംഖ്യ ഒരിക്കലും പൂർണ്ണവർഗമാവില്ല. പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാവണം, ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം മൂന്നെണ്ണമാണ്, ആയതുകൊണ്ട് അത്
പൂർണ്ണവർഗമല്ല ഓപ്ഷൻ ഡിയിൽ പൂജ്യങ്ങളുടെ എണ്ണം പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യകളാണ് അതുകൊണ്ട് ഇതും പൂർണ്ണവർഗമല്ല മൂവായിരത്തി അറുന്നൂറ് പൂജ്യങ്ങളുടെ എണ്ണം രണ്ടെണ്ണമാണ് ഇരട്ട സംഖ്യയാണ് കൂടാതെ പൂജ്യം ഒഴിവാക്കിയുള്ള സംഖ്യക്ക് വർഗമൂലമുണ്ട് അതുകൊണ്ട് ഇതിലെ പൂർണ്ണവർഗ സംഖ്യ മൂവായിരത്തി അറുന്നൂറാണ് answer 3600 the following is a perfect square taale parayunna vel poorna varga sankhya edu option a 55557 option b 6678 option c 810000 option d 64000 Here the unit place digit is 8, so it is not a perfect square. Hence, here the number of zeros, பூஜ்யங்களுடைய எண்ணம் ஒற்றை சங்கியാണ്. அதുകൊണ്ട് ഇത് പൂർണ്ണവർഗ സംഖ്യയല്ല. In a perfect square, the number of zeros ending is even. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകൾ പൂർണ്ണവർഗ സംഖ്യ ആകണമെങ്കിൽ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാണ് ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം മൂന്ന് ഒറ്റ സംഖ്യയാണ് ആയതുകൊണ്ട് ഇത് പൂർണ്ണവർഗ സംഖ്യയല്ല ആയതുകൊണ്ട് പൂർണ്ണവർഗ സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഓഫ് സീറോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഇരട്ട സംഖ്യ കൂടാതെ പൂജ്യം ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ 81 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ സോ ദ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 810000 ആൻസർ ഈസ് 810000. Next question. Which one of the following is not a perfect square? പൂർണ്ണ വർഗ സംഖ്യ അല്ലാത്തതേത്? താഴെ പറയുന്നവയിൽ പൂർണ്ണ വർഗം അല്ലാത്തതേത്? ഇവിടെ ഓപ്ഷൻ എ 4900, ഓപ്ഷൻ ബി 19000, ഓപ്ഷൻ സി 810000. Option D 64000 not a perfect square പൂർണ്ണ വർഗ്ഗം അല്ലാത്തതാണ് ഇവിടെ 4900 പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളാണ് 49 നെ പൂർണ്ണ വർഗ്ഗമുണ്ട് number of zeros are even and 49 is a perfect square so it is a perfect square in the option B number of zeros പൂജ്യങ്ങളുടെ എണ്ണം 4 പൂജ്യം ഒഴിവാക്കിയുള്ള സംഖ്യ 9 ഒമ്പതിനെ പൂർണ്ണവർഗമുണ്ട് സോ ഇറ്റ് ഈസ് ആൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ ഹിയർ നമ്പർ ഓഫ് സീറോസ് പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ് 4 ഈവൻ ആണ് പൂജ്യം ഒഴിവാക്കിയുള്ള സംഖ്യയ്ക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് ഓപ്ഷൻ ഡിയിൽ പൂജ്യങ്ങളുടെ എണ്ണം സീറോസ് നമ്പർ ഓഫ് സീറോസ് ഓഡ് നമ്പർ മൂന്നെണ്ണമാണ് സോ ഇറ്റ് ഈസ് പൂജ്യം ഒഴിവാക്കിയുള്ള സംഖ്യയ്ക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് എങ്കിൽ കൂടെ ഇവിടെ പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യകളായതുകൊണ്ട് നമ്പർ ആ സീറോസ് ഈസ് ഈവൻ സോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ സോ അവർ ആൻസർ ഈസ് 64000 അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെർഫെക്റ്റ് സ്ക്വയർ ഇസ് ദ സ്ക്വയർ ഓഫ് ആൻ ഈവൻ നമ്പർ താഴെ പറയുന്ന പൂർണ്ണവർഗ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുടെ പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ ഏത് ഒരു ഇരട്ട സംഖ്യയുടെ പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ ഏത് നോക്കാം ഒരു ഇരട്ട സംഖ്യയുടെ ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ എല്ലായ്പ്പോഴും ഈവൻ ആയിരിക്കും ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ എല്ലായ്പ്പോഴും ഈവൻ ആയിരിക്കും ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എല്ലായ്പ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും ദ സ്ക്വയർ ഓഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ഈവൻ ആൻഡ് ദ സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഓൾവേസ് ഓഡ് ഒരു ഇരട്ട സംഖ്യയുടെ വർഗം ഇരട്ട സംഖ്യ ആയിരിക്കും ഒരു ഒറ്റ സംഖ്യയുടെ വർഗം എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യയായിട്ടാണ് വരിക അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിലെ
ഇരട്ട സംഖ്യ ഏതാണെന്ന് പരിശോധിച്ചാൽ മതിയാവും. ഒരു ഇരട്ട സംഖ്യയുടെ പൂർണ്ണവർഗം ഏതാണെന്ന് പരിശോധിക്കുന്നതിന് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇരട്ട സംഖ്യ ഏതാണെന്ന് പരിശോധിച്ചാൽ മതിയാവും. ഒരു ഇരട്ട സംഖ്യയുടെ വർഗം എല്ലായ്പ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും. ഒരൊറ്റ സംഖ്യയുടെ വർഗം എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. The square of an even number is always square of an even number is always even and the square of an odd number is always odd. So the even number is option C 1296. It is the square of an even number. Square root of 625 is 25. Square root of 169 is 13. Square root of 121 is 11. And the square root of 1296 is 36. So, ഇവിടെ ഉത്തരം ഓപ്ഷൻ സി 1296. നമ്പർ സീരീസിന്റെ പരീക്ഷ മിക്കവാറും എല്ലാവരും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗവും പഠിപ്പിച്ചു കഴിയുമ്പോഴേ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേ പരീക്ഷ ഉണ്ടായിരിക്കും. കുട്ടികളെ ശ്രദ്ധിക്കുക, പരീക്ഷ എഴുതുക. പരീക്ഷ ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതിയാവും. നിങ്ങൾ പരീക്ഷ എഴുതിയതിന് ശേഷം മാർക്ക് എനിക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഓരോ പാഠഭാഗത്തിന്റെയും അവസാനം പരീക്ഷ ഉണ്ടായിരിക്കും. കുട്ടികൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം, പരീക്ഷ എഴുതണം. കൃത്യമായ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ടുള്ള ഫുൾ മാർക്ക് കിട്ടിയതായിട്ട് കണ്ടത്. പൂർണ്ണമായ മാർക്ക് കിട്ടിയിട്ടില്ല, നല്ല മാർക്ക് കിട്ടിയിട്ടില്ല എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു.